നമസ്കാരം സേവാഭാരതി ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സേവന സംഘടന തന്നെയാണ് സേവാഭാരതി അവർ സ്വയമായിട്ട് പരസ്യം കൊടുക്കുകയോ മാർക്കറ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സേവന സന്നദ്ധ സംഘടനയല്ല അവർ വളരെ നിസ്വാർത്ഥരായിട്ടുള്ളവരാണ് പക്ഷേ ഇപ്പോൾ സംഘപരിവാറുകാർ തന്നെ സംഘപരിവാറിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സേവാഭാരതി സേവാഭാരതി സ്വയം ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോൾ സംഘപരിവാർ തന്നെ ഈ സേവാഭാരതിയുടെ ആ സൽപ്രവൃത്തികൾ മാലോകരെ അറിയിക്കാറുണ്ട് തൽഫലമായി ചില സിനിമകളിലുമൊക്കെ ഈ സേവാഭാരതിയുടെ ആംബുലൻസും മറ്റും അതേപോലെ തന്നെ ദേശാഭിമാനി പോലെയുള്ള ഒരു പത്രത്തിൻ്റെ മുൻപേജിൽ പോലും ഇവിടെ ദുരന്ത സമയത്ത് ദുരന്ത നിവാരണ ആ സേനയുടെ ഭാഗമായി തന്നെ സേവാഭാരതിയുടെ വാൾണ്ടറിമാർ അവർ രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രമൊക്കെ ഒരിക്കൽ ഇവിടെ അച്ചടിച്ച് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദുരന്തമുഖത്തും അല്ലെങ്കിൽ സേവന മുഖത്തുമൊന്നും ഒഴിച്ച് നിർത്താൻ പറ്റാത്ത ഒരു സന്നദ്ധ സേവന സംഘടനയാണ് സേവാഭാരതി സേവാഭാരതി ഇന്ത്യയിൽ മാത്രമല്ല അത് അതിന് രാജ്യാന്തര തലത്തിലും അതിന് സംഘടനകളുണ്ട് സേവാഭാരതിയുടെ അന്താരാഷ്ട്ര സ്ഥാപനമായി കണക്കാക്കാവുന്ന സേവ ഇന്റർനാഷണൽ ആഗോളതലത്തിൽ മികച്ച പത്ത് സേവന സംഘടനകളിൽ ഒന്നായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടു യൂണിസെഫ് റെഡ് ക്രോസ് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് സെൻറ്റ് ജൂർജ് ചിൽഡ്രൻസ് റിസർച്ച് തുടങ്ങി പ്രസ്ഥാനങ്ങൾക്കൊപ്പമാണ് സേവാ ഇൻ്റർനാഷണലിൻ്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെയും രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുന്നൂറ്റി തൊണ്ണാറു തൊണ്ണൂറാമത്തെയും സ്ഥാനത്തായിരുന്നു സേവാഭാരതി ആ സ്ഥാനത്തു നിന്നാണ് മികച്ച റേറ്റിങ്ങിലൂടെ പത്താമതായത് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ വംശജരെ എൻ ആർ ഐ അതായത് ലോകത്ത് എമ്പാടുമുള്ള എൻ ആർ ഐക്കാരെ ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രസ്ഥാനമായി സേവാ ഇൻ്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആരംഭിച്ചത് പ്രാദേശികമായും ഇന്ത്യയിലും പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം ഭൂകമ്പം ചുഴലിക്കാറ്റ് സുനാമി പാണ്ട പാൻഡമിക്സ് തുടങ്ങി പ്രകൃതി ദുരന്തങ്ങളുടെ സമയങ്ങളിൽ സഹായം എത്തിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത് ലോകമെമ്പാടും ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിലേക്ക് ചിറകു വിരിച്ചു ഇന്ന് സേവാഭാരതി ഇന്ത്യയിൽ സേവാ ഇൻ്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രജിസ്റ്റർ ചെയ്ത ലാഭേച്ഛയില്ലാത്ത ട്രസ്റ്റായി സ്ഥാപിതമായി സേവനത്തിന് മുമ്പുള്ള സേവനം ലോകം ഒരു കുടുംബമാണ് എന്നീ ഭാരതീയ കാഴ്ചപ്പാട് അടിസ്ഥാനമാക്കി മനുഷ്യരാശിയെ നിരന്തരം സേവിക്കുന്നു കഴിഞ്ഞ ദശകത്തിൽ ഹ്രസ്വകാല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും രക്ഷാപ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നതിനപ്പുറം പിന്നാക്ക പ്രദേശങ്ങളിലെ കൂടുതൽ ഫലപ്രദമായ ദീർഘകാല പുനരധിവാസ വികസന പദ്ധതികളിലേക്കും ശ്രദ്ധ ധരിച്ചു സേവ ഇൻ്റർനാഷണൽ നിലവിൽ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവന മാർഗം പരിസ്ഥിതി സംരക്ഷണം വൈദഗ്ധ്യം കമ്മ്യൂണിറ്റി ഗ്രാമീണ വികസനം സ്ത്രീ ശാക്തീകരണം ജലസംരക്ഷണം എന്നീ മേഖലകളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നേരിട്ടുള്ള ഇടപെടലുകളോടെ പ്രതിബദ്ധതയുള്ള സംഘടനകളുടെ സഹായത്തോടെയും പ്രവർത്തിക്കുന്നു ഇതാണ് ആഗോളതലത്തിലും ഇപ്പോൾ മികച്ച പ്രവർത്തനം നടത്തുന്ന സേവാഭാരതി വെബ്ഡെസ്ക് തത്തമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ